ഹായ് നമസ്കാരം, ടെബിനാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് ഞാൻ വരുന്നത്. പണ്ടൊക്കെ ഒരുപാട് പ്രൊഡക്ട്സ് റിവ്യൂസും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഡോക്യുമെന്ററീസ്, ഷോർട്ട് ഫിലിംസ് എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ബട്ട് ചില തിരക്കുകൾ കാരണം എല്ലാം നിന്നു വരുന്നു. ഞാൻ വീണ്ടും നമ്മുടെ പ്രൊഡക്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു സ്പീക്കറിന്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഞാൻ പണ്ട് മുതലേ ഒരു നല്ലൊരു സ്പീക്കർ, അതും ബജറ്റഡ് ആയിട്ടുള്ള സ്പീക്കർ മേടിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ആമസോണിന്റെ ബേസിക്സിൽ വരുന്ന ഒരു സ്പീക്കർ കിട്ടിയത്. അപ്പം ആദ്യം തന്നെ അതിന്റെ റേറ്റ് പറയാം. അതിന് ഞാൻ മേടിക്കുമ്പോൾ 799 ആ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പം ആ റേഞ്ച് തന്നെ ആയിരിക്കണം, 1000 താഴെയാണ് എന്തായാലും ഉള്ളത്. അപ്പൊ ഈ സ്പീക്കറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നല്ല ക്വാളിറ്റി സൗണ്ടാണ്. എന്റെ പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചു, ഏകദേശം ഒരു വർഷമായിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നമോ ആ ഒരു സ്പീക്കറിൽ കിട്ടിയിട്ടില്ല. അതുപോലെ നല്ല ബാക്കപ്പ് ഉണ്ട്. എന്തായാലും ഒരു സിനിമ രണ്ട് സിനിമയൊക്കെ കാണാറുണ്ട് ഞാൻ. ഇതുവരെ അങ്ങനെ ഒരു സ്പീക്കർ ചാർജ് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫോർട്ട് ആയിട്ടുള്ളൊരു സ്പീക്കർ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ആമസോണിന്റെ തന്നെ ലിങ്ക്. കാരണം ആമസോൺ ബേസിക്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു സ്പീക്കർ നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ടിൽ മേടിക്കണമെങ്കിൽ ഞാൻ അതും പറഞ്ഞുതരാം എങ്ങനെയാണ് കുറച്ച് ഡിസ്കൗണ്ടിൽ മേടിക്കാണ്. പല ഓപ്ഷൻസ് ഉണ്ട് ഡിസ്കൗണ്ടിൽ മേടിക്കാനുള്ളത്. അപ്പം ആദ്യം ചെയ്യണം നിങ്ങൾ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിനകത്ത് വേറെ ഒരുപാട് സെറ്റിംഗ്സ് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നിങ്ങൾ 1000 രൂപ താഴെയുള്ള ഒരു സ്പീക്കറാണ്. അപ്പം അധികം സെറ്റിംഗ്സ് ഒന്നും നോക്കരുത്. ഇതിലൊരു പ്ലസ് മൈനസ് വോളിയം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനും പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനും മാനുവൽ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പം എല്ലാ നോർമൽ ബേസിക് ലെവൽ സ്പീക്കേഴ്സിൽ വരുന്ന ഒരു ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ വരുന്നത് നമുക്ക് ഇതിനകത്ത് പെൻഡ്രൈവ് ചെയ്യാം. USB ഒരു പോർട്ട് വരുന്നുണ്ട്. പെൻഡ്രൈവിൽ പാട്ടെല്ലാം കേൾക്കാം. അതുപോലെ തന്നെ മെമ്മറി കാർഡിന്റെ ഒരു ഓപ്ഷനും വരുന്നുണ്ട്. മെമ്മറി കാർഡൊക്കെ ഇപ്പം അധികം ആൾക്കാർ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ എല്ലാവരും ബ്ലൂടൂത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്തിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സ് കേബിളിന്റെ ഒരു കണക്ഷൻ തന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ ഓക്സ് കേബിൾ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്ലൂടൂത്തിനേക്കാളും ക്ലാരിറ്റി ഓക്സ് കേബിളുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സ്പീക്കർ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നെന്ന് വെച്ചാൽ എന്റെ സിസ്റ്റത്തിൽ ലാപ്ടോപ്പിൽ ഞാൻ സിനിമ കാണുമ്പോൾ യൂസ് ചെയ്യും, വർക്ക് യൂസ് ചെയ്യും, ടെലിവിഷനകത്ത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ്രോയിഡ് ടിവിക്കകത്ത് ഈ ഒരു സ്പീക്കർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആ ടിവിയുടെ സ്പീക്കറിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നല്ല റിസൾട്ട് ഇത് തരുന്നുകൊണ്ട് നമുക്ക് സ്പീക്കർ പോർട്ടബിൾ ആയതുകൊണ്ട് നമ്മുടെ അടുത്ത് വെക്കുകയും ചെയ്യാം, അറേഞ്ച് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഒരു വർഷമായിട്ട് ഇതുവരെ ഒരു പണിയും എനിക്ക് ഈ സ്പീക്കർ തന്നിട്ടില്ല. സാധാരണ എല്ലാ സ്പീക്കേഴ്സിനും വരുന്ന തരത്തിലുള്ള ചാർജിങ് കേബിളാണ് ഇതിനുള്ളത്. ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. എല്ലായിടത്തും നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇരുന്നോളൂ. ഈ ഒരു ബാർ പോലെയാണെങ്കിലും അത്യാവശ്യം ടിവിയുടെ ഒക്കെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ലാപ്പിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സാധനമാണ്. പിന്നെ എനിക്കിത് വന്നപ്പം എനിക്ക് ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയാനുള്ളത് ഇതിന്റെ കവറിംഗ് ഒക്കെ പക്ക ലോക്കൽ കവറിംഗ് ഒക്കെ ഒരു പെട്ടിക്കകത്ത് ഇട്ടിട്ട് ചുമ്മായിട്ട് വന്ന പോലെ എനിക്ക് ഫീൽ. അത് എനിക്ക് മാത്രമാണോ അങ്ങനെ വന്നതെന്ന് അറിയില്ല. എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്, ഒരു പെട്ടിക്കകത്ത്. പെട്ടി മീൻസ് ഒരു ഇതിന്റെ ഒരു കവർ ബോക്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ളൊരു മറ്റേ വലിയൊരു പ്രീമിയം ലെവലിലുള്ള ഒരു സാധനമൊന്നും ഇതിനകത്ത് നമുക്ക് ആ കവറിങ്ങിന് കിട്ടിയിട്ടില്ല. എന്നാലും ഒരു കാർബോർഡിന്റെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കവറിങ് ഉണ്ടായിരുന്നു. ഞാൻ ഇനി ഓഫറിൽ എങ്ങനെ നമുക്ക് ഇത് മേടിക്കാമെന്ന് കാണിച്ചു തരാം. ഇത് മാത്രമല്ല, എന്ത് സാധനം നമുക്ക് അങ്ങനെ ഓഫറിൽ മേടിക്കാം. ആദ്യം ചെയ്യണം ആമസോണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് എടുക്കാം. ഈ 19 രൂപയുള്ളൂ. ഇതിനകത്ത് ചില ഫീച്ചേഴ്സിന് വേണമെങ്കിൽ മാറ്റിയിടുന്നത് പ്രൈമിന്റെ ഒരു ബ്ലൂ കളറാണ് പ്രൈം ഓപ്ഷനിൽ കിട്ടുന്നത്. അത് 759 രൂപയുള്ളൂ. ഇത് വരുന്നത് റെഡിഷ് ഒരു കളറാണെന്ന് അവരിട്ടിരിക്കുന്നു. ഇത് കുറച്ചും കൂടെ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള കുറച്ചും കൂടെ ഹൈ സ്പെക്ക്, അതുപോലെ 20 വാട്ടായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് വ്യത്യാസത്തിൽ 1200. ബട്ട് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഈ 719 രൂപ പ്രോഡക്റ്റ് ആണ്. ബട്ട് ഇതിനും റേറ്റ് കുറയാറുണ്ട്. നിങ്ങൾക്കിപ്പോ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ 519 രൂപ വരെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. 519 രൂപ വരെ കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡേറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും.
എടുക്കും. ഇത് ഈ 519 രൂപ റേറ്റ് വന്നിരിക്കുന്നത് നോക്കിയാൽ അർത്ഥം കാണാൻ പറ്റും. ഈ ലാസ്റ്റ് മന്ത് 26th ഒരു ദിവസത്തിന് മുന്നെയാണ് ഈ ഒരു റേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും കൂടി 1059 രൂപയും ഒക്ടോബറിന് വീണ്ടും കുറഞ്ഞു. ഇപ്പം 17 ഒക്ടോബർ രണ്ടു ദിവസം മുന്നെയാണ് 659 രൂപയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോ 719 രൂപ. ഇപ്പം ഓക്കെ ആയിട്ടുള്ള ഒരു ടൈമാണ്. നോക്കിയാൽ ഒരു എക്സാക്ട്ലി നല്ലൊരു എമൗണ്ട്, അതായത് അത്യാവശ്യം വില കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, അപ്പൊ കാരണം 1099 രൂപ വരെ ഇതിന് റേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. അതും ഈ മന്ത് തന്നെ റേറ്റ് കൂടിയിട്ടുണ്ട്. ഒക്ടോബർ 13 1059 രൂപയായിട്ട്. ഓക്കെ ഓക്കെ, ഇനി ഈ പ്രോഡക്റ്റ് വീണ്ടും നമുക്കൊരു ചെറിയൊരു എമൗണ്ട് കൂടെ കുറയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? കാരണം 719 രൂപയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ഓഫർ ഒന്നും കിട്ടാനില്ല, ബട്ട് നമുക്കൊരു 50 രൂപ ഓഫർ കിട്ടി അത്രയും. അപ്പൊ അതിനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആമസോൺ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, നിങ്ങൾ ആമസോൺ പേ സെറ്റ് ചെയ്യുക. ആമസോൺ പേ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിലേക്ക് എന്താ ഉപകാരം എന്ന് വെച്ചാല് എപ്പോഴും ആമസോൺ പേ യൂസ് ചെയ്തിട്ട് നമുക്ക് മേടിക്കുകയാണെങ്കിൽ കുറെ റിവാർഡ്സ് കിട്ടും, കുറെ ക്യാഷ് ബാക്സ് കിട്ടും. ആ ക്യാഷ് ബാക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, പ്രോഡക്ട്സ് മേടിക്കാം. അപ്പം ആമസോൺ പേ ഇല്ലാത്തവര് ആമസോൺ പേ എനേബിൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാം, ചിലവർക്ക് ഇൻസ്റ്റാൾ യു പി ഐക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പിനകത്ത് തന്നെ നമുക്ക് ആമസോൺ പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫോർ ഓഫേഴ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 300 രൂപയുടെ പ്രോഡക്റ്റ്, 300 രൂപ കൂടുതലുള്ള ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ 50 രൂപ ക്യാഷ് ബാക്ക്. സോ 50 രൂപയും കൂടെ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 669 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് മേടിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഞാൻ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ പുതിയ പ്രൊഡക്ട്സിന്റെ റിവ്യൂസ് എല്ലാം ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കുറച്ച് ഡോക്യുമെന്ററീസും ഷോർട്ട് ഫിലിംസും നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെയാണ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ഒരു ചാനൽ ഒരു ചെറിയ ചാനലാണ്, അത്യാവശ്യം വലുതാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഡോക്യുമെന്ററീസും ഷോർട്ട് ഫിലിംസും വേറൊരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.